നമസ്കാരം. എസിവി ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് സിഎംപിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ ആർ അരവിന്ദാക്ഷൻ. സ്വാഗതം ശ്രീ അരവിന്ദാക്ഷൻ. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ പോലെ സിഎംപിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ജനം തിരിച്ചു ചോദിക്കും, ഏതാണ് യഥാർത്ഥ സിഎംപി? സിഎംപി കേരള എന്ന് രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയേ ഉള്ളൂ. 1986 രജിസ്റ്റർ ചെയ്തതാണ്. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഞാനാണ്. അങ്ങനെ ഒരു പാർട്ടിയേ ഉള്ളൂ, വേറെ പാർട്ടി ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോൾ താങ്കളുടെ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന സിഎംപി ഇപ്പുറത്തേക്ക് വന്നു പറയുന്നു, മറുഭാഗത്ത് അതായത് യുഡിഎഫിൽ ഒരു നേതൃത്വം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് പോകത്തില്ലേ? ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ നയം തീരുമാനിക്കുന്നത് ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. ആ പാർട്ടി കോൺഗ്രസ് കോട്ടയത്ത് 2012 ഒക്ടോബറിൽ നടന്നു. ആ പാർട്ടി കോൺഗ്രസ്സിൽ എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു നയപരമായ തീരുമാനമെടുത്ത് ഞങ്ങളുടെ ഭൂരിപക്ഷ അംഗങ്ങൾ പൊളിറ്റ്ബ്യൂറോയിൽ 9 പേരാണുള്ളത്. അതാണ് ഏറ്റവും ഉയർന്ന സമിതി. അതിനകത്ത് 7 പേര് എം വി രാഹൻ ഉൾപ്പെടെ 7 പേര് ഈ തീരുമാനത്തോടൊപ്പം നിന്നവരാണ്. അല്ല, ഒരുപക്ഷെ സി പി ജെ ഒന്ന് ബോധ്യമുണ്ടായിരിക്കാം, തിരികെ നിങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ എൽ ഡി എഫിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമൊന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, അങ്ങനെ എൽ ഡി എഫിൽ സ്ഥാനത്തിന്റെ ഒരു സ്ഥാനമോഹിയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഞാൻ ചോദിക്കും. ചിലപ്പോൾ ഉണ്ടാവായിരിക്കും, കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതിയും മറ്റ് ഇത് വെച്ചിട്ട് ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്ത ആളായിരിക്കും. ആൾക്ക് മാറ്റം വരാമല്ലോ. 25 കൊല്ലം 27 കൊല്ലക്കാരൊക്കെ കോൺഗ്രസിന്റെ കൂടെ നിന്നുകൊണ്ട് ആ നിന്ന് അതിൻ്റെ സുഖങ്ങളൊക്കെ പറ്റി അവരുടെ പരിപാടികളുമായിട്ട് ലയിച്ച് ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ അന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചെ, ഈ പാർട്ടിക്കകത്ത് മുസ്ലിംകാർക്ക് പോലും എതിർപ്പുള്ളൊരു കാര്യമാണ് മുസ്ലിൻ്റെ 5-ാമത്തെ മന്ത്രി. 6 മന്ത്രിയെ കൊടുക്കണമെന്ന് 2 പേരേ ഉള്ളൂ. 1 PC ജോർജ്, 1 CPU, അല്ലേ? അതുപോലെ കോൺഗ്രസിൻ്റെ ഏത് തീരുമാനം ഇപ്പം ബിയർ വൈൻ പാർലറിൽ കൊടുക്കണമെന്നാണ് പാർട്ടി, അവരുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന പ്രമേയം അതാവണം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ അജണ്ടയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം അജണ്ട. ഞാൻ ഇന്നതായിത്തീരണം, അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ എൽ ഡി എഫിലേക്ക് വരുന്ന സ്ഥിതിക്ക് സി എം പിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് എം വി ആറിൻ്റെ മകൻ നികേഷ് കുമാർ കടന്നു വരും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ നേതൃസ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങളൊരു പാർട്ടിയല്ലേ. അതെന്തെങ്കിലും ഒരു 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 പ്രവർത്തനം നടക്കുന്നില്ലേ? ഒന്നും നടക്കുന്നില്ല. ഈ സി എം പി എം വി ആർ ഉള്ളപ്പോൾ തന്നെ എം വി ആറിൻ്റെ 2 മക്കൾ ഈ പാർട്ടിയുടെ ഒരാൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുണ്ട്, ഒരാൾ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ഇവർ 2 പേരാണ് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. ഒരാൾ പത്രമാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഗിരീഷ് കുമാറും ഇല്ല, മറ്റേ നികേഷ് കുമാറും ഇല്ല. അവർക്ക് ഏത് സമയത്ത് ഈ പാർട്ടി വരാം? വന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർക്കാവുന്ന പോലെ ഏത് പോസ്റ്റ് വേണമെങ്കിലും വരാം. അല്ലാണ്ട് എം വി രാവിൻ്റെ മകനായതുകൊണ്ട് നാളെ അതിന് ഹയറാർക്കി കേമ്മയുടെ മകനെ മറ്റേതാക്കുന്ന പോലെ, അല്ലെ ഡി എം ജേക്കുവിൻ്റെ മകനെ മന്ത്രിയാക്കുന്ന പോലെ, അങ്ങനെ ഒരു അവസ്ഥ ഒന്നും സി എം പിക്ക് ഇല്ല. അത് സി എം പി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ നികേഷ് കുമാറിൻ്റെയോ ഗിരീഷ് കുമാറിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് കൂടുതൽ സഹായമാവണമെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കും. അതല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് നയിക്കാൻ വേണ്ടി ഒരാളെ എം വി ആറിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇതിനാവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അവർക്ക് രാഷ്ട്രീയം ഉപദേശിക്കാനുള്ളത് ഈ മക്കളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവരാതിരുന്നാൽ അവർക്ക് നന്നായിട്ട് ഈ ലോകത്തോട് യാത്ര തടയിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ നമുക്ക്. അല്ല, നല്ല, ഞാൻ പറഞ്ഞു ഇനി കൊണ്ടുവരാതിരിക്കാമല്ലോ. ഇനി പലരും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയാണെങ്കിലും നേരത്തെ പറഞ്ഞത് നികേഷ് കുമാർ ചിലപ്പോ വരില്ല എന്നൊക്കെ താങ്കൾ പറഞ്ഞത്, നികേഷ് കുമാർ പറഞ്ഞു, നികേഷ് കുമാറിനെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞ് വരുന്നതും ഒരാൾ ജീവിച്ചിരിക്കാൻ വരുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ആരും വന്നാൽ എന്താ കുഴപ്പം, അതിന് വരാം, അത് വരുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞു, ഒരാൾ ജീവിച്ചിരിക്കുമ്പോ അങ്ങയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരാളെ നേതാവാക്കി എം പി ആക്കി മന്ത്രിയാക്കി കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ടി എം ജേക്കബിൻ്റെ പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ വന്ന് മന്ത്രിയായിപ്പോയി. അതല്ല പറഞ്ഞു ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വാധീനമല്ല ഉപയോഗിച്ചിട്ട് ആ മകനെ അംഗീകരിക്കാത്തവരെ പിന്നെ പാർട്ടിക്കകത്ത് വെച്ചേക്കത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അങ്ങനെയാണല്ലോ ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ അപജയം സംഭവിച്ചതാണല്ലോ. സഞ്ജയ് ഗാന്ധി കൊണ്ടുവന്ന് അവിടെ വെച്ചതാണല്ലോ ഈ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടോപ്പ് ലീഡറായിട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഇന്ദിരാഗാന്ധിയുടെ ആ രൂപം നഷ്ടപ്പെട്ടതിൻ്റെ കാര്യം എന്താ? ആ സഞ്ജയ് ഗാന്ധിയെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു പാടായിരിക്കും നല്ലതാണ്. പക്ഷെ നല്ല മക്കളും കാണും. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പക്ഷെ പലരും അവരുടെ കുടുംബജാപമൃന്ദമുണ്ടാവും. അവർ വലിയ നായകന്മാരെല്ലാം സൈഡ്ലൈൻ ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇതുപോലുള്ള കണ്ടാംഗ്രസിലെല്ലാം അവിടെ വന്ന് ഭരണം തുടങ്ങും. അതോടെ പാർട്ടി തീരും, ഭരണം തീരും. ഈ താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഭരണത്തിനകത്ത് 3 പേരാണ് നിയന്ത്രണം നടത്തുന്നത്. ഒന്ന് ഉമ്മൻചാണ്ടി, മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടി,
മൂന്ന് കെ എം മാണി എന്ന് പറഞ്ഞിട്ട്, അത് ഏതൊക്കെ തരത്തിലാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്? അത് ഇവരെല്ലാ കാര്യം തീരുമാനം എടുത്തതിന് ശേഷമാണ് യു ഡി എഫിലേക്ക് വരുന്നത്. റാറ്റിഫിക്കേഷനാണ് കൊണ്ടുവരുന്നത്. അതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏത് കാര്യവും തീരുമാനം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്. ഇതൊന്നും ആരും അറിയില്ല. ഒരു ബോർഡിൻ്റെ വൈസ് ചാൻസലറെ വെക്കുന്നത്, മറ്റേ കോർപ്പറേഷൻ ചെയർമാനെ വെക്കുന്നത്, എം ഡി എ വെക്കുന്നത് തുടങ്ങിയിട്ട് നയപരമായ കാര്യങ്ങൾ പോലും അവർ തീരുമാനിച്ചിട്ട് വരിക. ഇവർ യു ഡി എഫിൽ ചർച്ച ചെയ്യുന്നില്ല. ഇല്ല ഇല്ല, യു ഡി എഫിലെ കൺവീനർ പോലും അറിയുന്നില്ല പല കാര്യവും. കഴിവ് തന്നെ ദയനീയമായിട്ട് പറഞ്ഞില്ല, എനിക്ക് ഞാൻ തന്നെ അറിയുന്നില്ല. അതിൽ അവരങ്ങ് തീരുമാനിക്കുകയാണ്. അവർ മൂന്നുപേരെ കൂടി തീരുമാനിക്കും. ഇപ്പം രണ്ടുപേരായി. ഇപ്പം കെ എം മാണി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി മാത്രമായി. ഉമ്മൻചാണ്ടിയും പാർട്ടി എടുക്കുന്ന അപ്പുറത്തെ തീരുമാനത്തിലേക്കാണല്ലോ അദ്ദേഹം കടന്നു പോകുന്നത്. ആ പാർട്ടിയുടെ തീരുമാനം അല്ലല്ലോ. അല്ല, ഇതിപ്പോൾ സത്യത്തിൽ ഇപ്പം വി എം സുധീരനെ കെ പി സി എക്സിക്യൂട്ടീവ് എടുത്തൊരു തീരുമാനത്തിന് മറികടന്ന് ഉമ്മൻചാണ്ടിക്ക് തീരുമാനമെടുക്കാൻ അധികാരമുള്ളതല്ല. പക്ഷെ ഉമ്മൻചാണ്ടി തീരുമാനിച്ചു, മന്ത്രിസഭ തീരുമാനിക്കുകയാണ്. അപ്പം മന്ത്രിസഭയും കെ പി സി രണ്ടായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ആര് പോകും പുറത്ത്? രണ്ടുപേരും പുറത്തു പോകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ.